ഡോക്ടർ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പച്ചില പച്ചിലവർഗങ്ങൾ എങ്ങനെയാണ് ആൻറ്റി കൊയാഗുലൻസ് എന്ന് പറയുന്ന മരുന്നുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് പറ്റിയാണ് ചർച്ച ചെയ്യുവാൻ പോകുന്നത് രക്തം കട്ട ഉപയോഗിക്കുന്ന മരുന്നുകളെയാണ് ആൻറ്റി കൊയാഗുലൻസ് എന്ന് പറയുന്നത് സ്ഥിരമായി ഉപയോഗിച്ചു വരുന്ന ചില ആൻ്റി കൊയാഗുലൻസുകളുടെ ഉദാഹരണങ്ങളാണ് വാർഫറിൻ നിക്കോമലോൺ സാധാരണയായി ഈ മരുന്നുകൾ നെഞ്ചുവേദന ഹൃദയാഘാതം പോലുള്ള രോഗാവസ്ഥയിൽ ആണ് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് ആൻറ്റി കൊയാഗുലൻസും വൈറ്റമിൻ കെയും തമ്മിലുള്ള ബന്ധം നോക്കാം സാധാരണയായി വൈറ്റമിൻ കെ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സായ രണ്ട് ഏഴ് ഒൻപത് പത്ത് എന്നിവയെ ആക്ടിവേറ്റ് ആക്കാനാണ് സഹായിക്കുന്നത് അതുവഴി രക്തം കട്ട പിടിക്കുകയും ചെയ്യുന്നു ആൻറ്റി കൊയാഗുലൻസ് ഈ രക്തം കട്ട പിടിക്കുന്നതിനെ തടയാനും സഹായിക്കുന്നു പക്ഷേ അമിതമായി വൈറ്റമിൻ കെ നമ്മളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് തുടർച്ചയായി ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് രണ്ട് ഏഴ് ഒൻപത് പത്തിനെ ആക്ടിവേറ്റ് ആക്കിക്കൊണ്ടേയിരിക്കും അതുവഴി ആൻറ്റി കൊയാഗുലൻസിൻ്റെ പ്രവർത്തനത്തെ നിർവീര്യമാക്കുന്നു ചില വൈറ്റമിൻ കെയുടെ ഉറവിടങ്ങളാണ് ഗ്രീൻ പീസ് കുക്കുംബർ മുന്തിരി ഗ്രീൻ ആപ്പിൾ ചീര പോലുള്ള പച്ചില വർഗങ്ങൾ പിന്നെ കരൾ അതിനാൽ ആൻറ്റിക്കൊയാഗുലൻസ് പോലുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ വൈറ്റമിൻ കെ അടങ്ങിയ ഭക്ഷ്യപദാർത്ഥങ്ങൾ പരമാവധി ഒഴിവാക്കുക വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി ഇതുപോലുള്ള ഡ്രഗ് മെഡിസിൻ ഇൻട്രാക്ഷൻ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യൂ ഡോക്ടർ ഫാർമാ ദോസ് കീപ് വാച്ചിങ് സ്റ്റേ ട്യൂൺ